ക്രിസ്തുവിനെ ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ യേശുവായ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം യേശുവായോട് സ്വർഗ്ഗത്തെയും ചെയ്തു മോശയ്ക്ക് ശേഷം യോശുവായി അഭിഷേകം ചെയ്തു യോശുവായെ ചുമതല ഭരമേൽപ്പിച്ചു യോശുവായെ തൻ്റെ വേല ദൈവം ഭരമേൽപ്പിച്ചു വേല ഫരമേൽപ്പിച്ച ദൈവം പറയുന്നു യേശുവായോട് നീ അധീരനാകരുത് നീ ഭീരുവാകരുത് നീ അധൈര്യപ്പെട്ടു പോകരുത് നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക യോശോപൊന്നാമത്തെ ആയോ വായിക്കാം നിന്റെ ദൈവമായ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഭയപ്പെടരുത് ഭ്രമിക്കയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ എന്തിനു പേടിക്കണം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ എന്തിനു പേടിക്കണം ഇന്ന് ആത്മീയ ശുശ്രൂഷയിൽ മാത്രമല്ല പല ഭൗതിക കാര്യങ്ങളിലെല്ലാം ഭയം നമ്മെ ഗ്രസിക്കുകയാണ് ഭയം നമ്മെ വിഴുങ്ങുകയാണ് ഭയത്തിന് അടിമകളാണ് ഭയം ഒരു ദുരാത്മാവാണ് ഭയം ഒരു പൈശാചിക ശക്തിയാണ് നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുന്ന ഒരു ഭീകരനാണ് ഭയം ഒരു ദുഷ്ട പിശാദിൻ്റെ പിന്നിലുണ്ട് ഒന്നല്ല ഒരു പക്ഷേ അനേകം ദുരാത്മാക്കളുടെ വലയം അതിന് പിന്നിലുണ്ട് ഒരു വലിയ ദുരാത്മാക്കളുടെ സമൂഹം അതിന് പിന്നിലുണ്ട് പലരും അടിമകളാണ് എന്തോ ചില ആധികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തോ ചില ആധികൾ ഒരുപക്ഷേ ചിലർക്ക് ദൈവമക്കളെ കാണാൻ പേടി ദൈവമക്കളെ ഫോൺ ചെയ്യാൻ പേടി ദൈവമക്കളോട് മിണ്ടാൻ പേടി എന്തിന് എല്ലാം സഹോദരി സഹോദരിമാരല്ലേ എല്ലാം ഒരപ്പൻ്റെ മക്കളല്ലേ എന്തിനെ ഭയപ്പെടണം ആരും ആരെയും ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം വിശ്വസിക്കൂ സത്യമണി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ ആരും ആരെയും ഭയപ്പെടേണ്ട ആരും ആരെയും കാൾ വലിയവനല്ല ആരും ആരെയും കാൾ ചെറിയവനുമല്ല ദൈവത്തിന് സ്തോത്രം ആത്മീയമായി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകട്ടെ സത്യം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വപ്പെടട്ടെ സെൻബോൾ പറഞ്ഞു ഞാൻ പാപികളിലേക്കും ഒന്നാമനെന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത് അതാണ് ശരിയായ കാഴ്ചപ്പാട് അവിടെയുള്ള ആളുകളെല്ലാവരേക്കാളും ഞാൻ താഴെയാണെന്ന് കാണാനുള്ളതായ കണ്ണാണ് സെൻബോളിൻ്റെ മഹത്വം അതാണ് സെൻബോളിൻ്റെ വലിപ്പം ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാവരേക്കാളും ഞാൻ താഴെയാണെന്നുള്ള സെൽഫ് റിയലൈസേഷനാണ് സ്വന്തമായ ബോധ്യമാണ് വാസ്തവത്തിൽ മഹത്വത്തിൽ ലക്ഷണം ഇന്ന് പലരും ഭയപ്പാടിലാണ് ആളുകളോട് ഭയം സാഹചര്യങ്ങളോട് ഭയം ആപത്തുകളെ ഭയം മരണഭയം അയ്യോ എന്തെങ്കിലും സംഭവിക്കുവാവോ ആർക്കറിയാം എനിക്ക് രോഗമാണോ ആവോ ആർക്കറിയാം എന്തെങ്കിലും രോഗം വന്ന് കൂടിയിട്ടുണ്ടോ ആർക്കറിയാം അല്ല രോഗാണുക്കൾ ശരീരം രക്തത്തിലുണ്ടോ ആർക്കറിയാം എനിക്ക് അവിടെ ഇവിടെ ഇരുന്ന് ചില വേദനകളുണ്ട് ഇനി വല്ല ക്യാൻസറോ മറ്റുമാണോ ആർക്കറിയാം അല്ല എൻ്റെ ചിലപ്പോഴെല്ലാം നല്ലപോലെ വിശപ്പ് വരുന്നില്ല ഒരുപക്ഷെ എനിക്ക് സ്റ്റൊമക്കിൽ ക്യാൻസറാണോ അല്ല എനിക്ക് ചിലപ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടുന്നു ഒരു അത് ലങ്സിൽ ക്യാൻസറോ മറ്റു ഇങ്ങനെ ഭയപ്പാടുകൾ ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കി ഭയപ്പാടില്ല മനുഷ്യൻ ഭയപ്പാടില്ലാണ് ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നാളെ എന്താകും ഈ കടം എങ്ങനെ വീട്ടും ഞാൻ പരീക്ഷ എഴുതിയാൽ പാസ്സാകുമോ ഞാൻ പാസ്സായില്ലെങ്കിൽ ആളുകളെന്നെ കളിയാക്കുകയില്ലേ എൻ്റെ അമ്മയ്ക്ക് ദോഷമല്ലേ അമ്മയ്ക്ക് മോശമല്ല അല്ല എൻ്റെ അപ്പന് മോശമല്ലേ അയ്യോ ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരെ വിചാരിക്കും അവർ കഷ്ടപ്പെട്ടതിന് പഠിപ്പിച്ചു ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിൽ എന്തായി തീരും ഭയം എൻ്റെ കർത്താവെ വിവാഹ കഴിഞ്ഞെത്തുന്ന നാളുകളായ ഒരു കുഞ്ഞുണ്ടായില്ല എനിക്ക് കുഞ്ഞുണ്ടാവില്ലായിരിക്കുമോ കുഞ്ഞിനെ കിട്ടിയില്ല കിട്ടിയില്ലായിരിക്കുമോ അയ്യോ എന്ത് വേണ്ടു എൻ്റെ കർത്താവെ ഞാൻ ഞാൻ പോയി കാണേണ്ടത് ഭയം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിനൊരു നാം മഹത്വപ്പെടട്ടെ അനേകം കാര്യങ്ങൾ മനുഷ്യൻ ഭയപ്പാടിലാണ് ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് സ്ട്രൈഫ് ആൻഡ് സ്ട്രെസ് പലതരത്തിലുള്ളതായ കൺഫ്യൂഷൻസ് പലതരത്തിലുള്ളതായ ഭീതികൾ പലതരത്തിലുള്ളതായ ആങ്സൈറ്റീസ് ഉത്കണ്ഠകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ നീറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മെ വലയം ചെയ്ത് നമ്മെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഭയപ്പാടുകൾ ആത്മീയമായ രംഗത്തുകൊണ്ട് ഭയം ആത്മീയമായ പ്രവർത്തനങ്ങളിലോട് ഭയം എന്തിന് നിങ്ങൾ സമർപ്പം എടുത്തു ദൈവത്തിന് വേല ചെയ്യാൻ തുടങ്ങി പക്ഷേ വചനം പറയാൻ നേരത്തെ ഒരു ഭയം അയ്യോ ഞാൻ വചനം പറഞ്ഞ വെക്കാതെ പോകുമോ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ ശരിയാകാതെ പോകുമോ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അനുഭവത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാതെ പോകുമോ എനിക്ക് വേണ്ടതുപോലെ പറയാൻ പറ്റാതെ പോകുമോ അയ്യോ എനിക്ക് എൻ്റെ കൈ കുറയ്ക്കുന്ന ഒരു കാല് കുറയ്ക്കുന്ന എൻ്റെ മുട്ട് കുറയ്ക്കുന്നോ അയ്യോ എനിക്ക് പറ്റാതെ പോകുമോ ഞാൻ വിറച്ച് വീഴുമോ പേടി ദൈവത്തിന് സ്തോത്രം ഈ ഭയങ്ങളെല്ലാം മാറും എപ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് അത് ഭയപ്പെടേണ്ട യേശു ക്രിസ്തു പറയുന്ന വാക്ക് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നോടുകൂടി ഇരിക്കും ക്രിസ്തു നമ്മോടുകൂടി ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് യേശുക്രിസ്തു എന്നോടൂടെ ഇരിക്കണമെന്ന് സംശയമില്ല പരീക്ഷാ ഹോളിൽ യേശു ക്രിസ്തു എന്നോടുകൂടി ഇരിക്കണം എൻ്റെ ഓഫീസിലേ ഇരിക്കണം എൻ്റെ വീട്ടിലേശു എന്നോട് ഇരിക്കണം എൻ്റെ ഭക്ഷണമേശിലേശു എന്നോട് ഇരിക്കണം എൻ്റെ കിടപ്പ് മുറിയിലേശ എന്നോട് ഇരിക്കണം എൻ്റെ യാത്രയിലേശോ എന്നോടുകൂടി ഇരിക്കണം എൻ്റെ വായനാ മുറിയിലേശ എന്നോട് ഇരിക്കണം യേശു എപ്പോഴും എന്നോടുകൂടെ ഇരിക്കണം ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യണം ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ യേശു എന്നോട് ഇരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ മതി യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ നിന്ന് മാറ്റുക യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ മാറ്റുക സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും അസാധ്യമായിരുന്നു കർത്താവ് പറയുകയില്ല എനിക്ക് നല്ലതുപോലറിയാം യേശു വെറുക്കുന്നതൊക്കെയും ഹൃദയത്തിൽ മാറ്റുക ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നെല്ലാം എനിക്ക് പഠിച്ചു വരണം എന്നൊരാഗ്രഹമുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പഠിത്തം നന്നാകണമെങ്കിൽ യേശു കൂടെ വേണമെന്നറിയാം അന്നൊന്നും ഈ ആത്മീയ കാഴ്ചപ്പാടൊന്നുമില്ല പക്ഷേ പഠിച്ച് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ യേശു കൂടെ വേണം അത്ര എനിക്കറിയാം അന്ന് യേശു കൂടെ ഉണ്ടാകണമെങ്കിൽ പാവം വരരുതെന്ന് അത്ര എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഒരുപക്ഷേ ഒരു അല്പം ബാലിസമായ ചിന്തയായിരിക്കാം അല്പം താണ ചിന്താഗതിയായിരിക്കാം യേശു കൂടെ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പാവം ചെയ്യാതിരുന്നു എന്തിന് ഭൗതികമായ പല കാര്യങ്ങളും നടക്കാൻ യേശു കൂടെ ഉണ്ടായിരിക്കണം യേശു കൂടെ ഇല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് സാധ്യമല്ലെന്നെനിക്കറിയാം സ്വന്തമായിട്ട് എനിക്ക് നേടാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം സ്വന്തം ശക്തിയില്ല സ്വന്തം കഴിവില്ല സ്വന്തം പ്രാപ്തിയില്ല സ്വന്തം ബുദ്ധിയില്ല ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് എനിക്ക് യേശു വേണം യേശു വേണമെങ്കിൽ യേശു കൂടെ ഇരിക്കണം യേശു കൂടെ ഇരിക്കണമെങ്കിൽ പാവം വരരുത് അത്രയും ലളിതമായൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചെറുപ്രായത്തിൽ പാവമൊന്നും വരാതിരുന്നു ദൈവത്തിന് സ്തോത്രം കാരണം എൻ്റെ ആവശ്യമായിരുന്നു എൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ വന്നാൽ യേശു പോകുമല്ലോ അപ്പോൾ എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഉയരാൻ പറ്റില്ല എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് മാറുകയില്ല ഞാൻ എന്നും അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഭൗതികമായ ലാക്കായിരുന്നു എൻ്റെ ഭക്തി ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ അന്നത്തെ അടിസ്ഥാനം പോരായിരുന്നു തെറ്റായിരുന്നു അതല്ലായിരുന്നു പക്ഷേ അതേ അന്ന് തുടങ്ങിയപ്പോൾ അതേ ഉള്ളൂ ദൈവദന സ്തോത്രം നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഭദ്രമായിരിക്കും ഏസ് കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രശോഭിതമായിരിക്കും ഏസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി വരും ഏസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം ശോഭനമായി തീരും ഏസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ ഹോളിൽ നിങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കാൻ സാധിക്കും നല്ലപോലെ എഴുതാൻ സാധിക്കും ദൈവത്തിന് സ്തോത്രം ഏസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ഏസ് കൂടെ ഉണ്ടെങ്കിൽ വൈദ്യുരണികളെ മറികടക്കാൻ നിങ്ങൾക്ക് കറവ ലഭിക്കും ഏസ് കൂടെ ഉണ്ടെങ്കിൽ അനേകം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിദഗ്ധമായി അഭിമീഹിക്കാൻ സാധിക്കും ഏജ് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്തിന് യേശു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജയമുള്ളൂ യേശു കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ പാവം കൂടെ ജീവിക്കണം പാവത്തോട് യാത്ര പറയണം ഇത് സ്വന്തം ആവശ്യമായി വരുന്നവർ പാവത്തിന് മേൽ ജയം നേടും ഇത് നിങ്ങളൊരു വെല്ലുവിളിയായിട്ടെടുക്കൂ എൻ്റെ ആവശ്യമാണ് പാവത്തിന് മേൽ ജയം വേണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് മറ്റാരുടെയും ആവശ്യമല്ല എനിക്ക് ഉയരണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എനിക്ക് വളരണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എനിക്ക് ഉന്നതനാകണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എനിക്ക് വിജയിക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ് അതെൻ്റെ സ്വന്തം കാര്യമാണ് അതിന് യേശു കൂടെ വേണം യേശു കൂടെ ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും സംശയമില്ല തൽക്കാലം ജയിച്ചാലും ഞാൻ ഒടുവിൽ പരാജിതനാകും ഒടുവിൽ ഞാൻ നിരാശനാകും ഉറപ്പാണ് കർത്താവേ ഞാൻ ലളിതമായി നിന്നോട് ചോദിക്കുന്നു ലളിതമായി ചോദിക്കുന്നു ലളിതമായി ആശ ഞാൻ പറയുന്നു കർത്താവേ നീ എന്നോടുകൂടെ ഇരിക്കണമേ എനിക്ക് മനസ്സറിഞ്ഞൊരു പാവം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ദൈവത്തിൻ്റെ വലിയ നാത്തപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം നിത്യനായി ദൈവം യോശുവായിട്ട് പറഞ്ഞു നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക നിന്റെ ദൈവമായ അഹോവ നിന്നോടു ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടരുത് നീ കുലുങ്ങരുത് നീ കലങ്ങരുത് നീ ഉറപ്പും ധൈര്യമുള്ളതിനായി മാത്രം ഇരിക്കുക ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഉണ്ട് വാക്യം വായിക്കുക ഒന്നോ അദ്ധ്യയം പ്രധാന വാക്യം നിന്റെ ദൈവമായ അഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും സ്തോത്രം കല്പിച്ചുവല്ലോ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന്റെ അവകാശമായി വിഭാഗിക്കും എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും മാത്രം ഇരിക്കുക നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക ഭയപ്പെടരുത് ഭ്രമിക്കയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഈ ഒന്നാം അധ്യായത്തിൽ ആദ്യത്തെ ഒമ്പത് വാക്യങ്ങളിൽ എത്ര പ്രാവശ്യമാണ് ഉറപ്പും ധൈര്യങ്ങളായി മാത്രം ഇരിക്കാ പറയുന്നു അഞ്ചാം വാക്യത്തിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോടെ ഇരുന്നതുപോലെ നിന്നോടുകൂടിയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യമുള്ളനായി ഇരിക്കുക ഏഴാം വാക്യം എൻ്റെ ദാസനായ മോശം എന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രവണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ദൈവത്തിന് സ്തോത്രം ബാമാക്യം ദൈവമായ അഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ള ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്നോട് കൽപ്പിച്ചുവല്ലോ ദൈവത്തിന് സ്തോത്രം ഇന്ന് എൻ്റെ സ്നേഹിതരേ ഏകർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദം തരികയാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം ഞാൻ നിന്നോടെ ഇരിക്കാം ഒന്ന് രണ്ട് വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഞാൻ വേദനിക്കുന്ന ഞാൻ ദുഃഖിക്കുന്നതും ഞാൻ വെറുക്കുന്നതും ഒന്നും നിൻ്റെ ജീവിതത്തിൽ കാണരുത് എനിക്കിഷ്ടമില്ലാത്ത ഒന്നും നിൻ്റെ ജീവിതത്തിൽ കാണരുത് ഞാൻ വെറുക്കുന്നതൊന്നും ഒന്നും നിൻ്റെ രഹസ്യമായോ പരസ്യമായോ ജീവിതത്തിൽ ഉണ്ടാകരുത് അത് നിൻ്റെ ആവശ്യമാണ് അത് നീയാണ് നോക്കേണ്ടത് എനിക്ക് എൻ്റെ സകല കപയ നിനക്ക് ഞാൻ തരാം സകല ശക്തി നിനക്ക് തരാം നിനക്ക് അസാധ്യമായി ഞാൻ സാധിച്ചു തരാം പക്ഷേ നീയാണ് തീരുമാനിക്കേണ്ടത് ഒരു പാപം നിൻ്റെ ജീവിതത്തിൽ വരരുത് അശുദ്ധി നിന്നെ സ്പർശിക്കരുത് അരിതായികളൊന്നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് അക്കാര്യത്തിൽ നീയെ ഉറപ്പുള്ളവനായിരിക്കണം സ്തോത്രം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധൈര്യം കെടുത്തുന്നതായി പലതുമുണ്ട് പ്രാഗൽഭ്യം ഇല്ലാതാക്കുന്ന പലതുമുണ്ട് നമ്മുടെ ദൈവസനിലേക്ക് ചെല്ലുവാൻ ധൈര്യമില്ലാത്ത വിധത്തിൽ ദൈവം കൂടെ ഇല്ല ഇല്ലായെന്നൊക്കെ തോന്നത്തക്ക വിധത്തിൽ നമുക്ക് തെറ്റുകൾ പലതും ജീവിതത്തിൽ ഒന്ന് പോയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ പഴയകാല ജീവിതത്തിലെ ചില ഉണങ്ങാത്ത മുറിവുകൾ സ്തോത്രം ദൈവസനിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഉണങ്ങാത്ത മുറിവുകൾ ചെല്ലോടുള്ള പരിഭവങ്ങൾ ചെല്ലിലോടുള്ള പരാതികൾ ചിലരെക്കുറിച്ചുള്ള മുഷിച്ചിലുകൾ ചിലരെക്കുറിച്ചുള്ളതായ ഈർഷ്യകൾ ചിലരെക്കുറിച്ചുള്ളതായ ഇഷ്ടക്കേടുകൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നു മായാത്ത വ്രണങ്ങളായി ഉണങ്ങാത്ത മുറിവുകളായി നിൽക്കുന്നു ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ ഉണങ്ങാത്ത മുറിവുകളുമായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുക ദൈവത്തിൻ്റെ സ്തോത്രം ഗുരുശിൻ്റെ ചുവട്ടിൽ മുറിവ് ഉണങ്ങും എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാം മുഹത്ത് നിങ്ങളോട് തെറ്റിയത്വരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും നിങ്ങളെ ഉപദ്രവിച്ചവരെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തിയവർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരും അത് ദൈവം തരുന്നതാണ് സ്വതേ നിങ്ങൾക്കുള്ളതല്ല പക്ഷേ ദൈവം തരുന്നതാണ് നിങ്ങൾക്ക് ദൈവം തരും അതൊരു അത്ഭുത സിദ്ധിയാണ് അത് സ്വർഗ്ഗം തരുന്നൊരു ദാനമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആരോടും പരാതിയില്ലാതെ ആരോടും പരിഭവമില്ലാതെ ആരോടും നീരസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും കരുതാൻ നിങ്ങൾക്ക് സാധിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ മഹാഭാഗ്യത്തിലേക്കാണ് കർത്താവ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോലും അശുദ്ധി സംഭവിക്കരുത് വന്നുപോയ അശുദ്ധി ഇന്ന് ചില ഉണങ്ങാത്ത മുറിവുകളായി അകത്ത് കിടപ്പുണ്ട് ചെറുപ്പത്തിൽ വന്നു പോയ ചില അശുദ്ധി വന്നു പോയ ചില കൊള്ളരതായികൾ അരുതാത്ത ചില ബന്ധങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേറ്റതായ ചില അശുദ്ധികൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല അവയവങ്ങളൊന്നു പോയ അശുദ്ധികൾ അതെല്ലാം ഇന്ന് നിങ്ങൾ നേരെ തുറച്ചു നോക്കുന്നുണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സ്വൈരം കെടുത്തുന്നുണ്ട് നിങ്ങളെ ഭയം വേട്ടയാടുന്നുണ്ട് ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ചില പണ അപകരണങ്ങൾ വന്നത് ചിലരെ വേദനിപ്പിച്ച് രൂപ തട്ടിയെടുത്തത് ചിലരറിയാതെ അവരുടെ പൈസ നിങ്ങൾ സ്വന്തമാക്കിയത് ചിലർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടാതെ നിങ്ങളുടെ കൈവശം വന്നു ചേർന്നത് ചിന്തിച്ചു നോക്കൂ മായാത്ത വൃടങ്ങളുണ്ട് ഉണങ്ങാത്ത മുറിവുകളുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പാവപ്പെട്ട വിധവയുടേത് നീയെ അപഹരിച്ചെടുത്തത് മകനെ നിൻ്റെ ജീവിത അനാഥനെ നീ പീഡിപ്പിച്ച് അവൻ്റെ ഇതേ വഞ്ചിച്ചെടുത്തത് ദൈവത്തിൻ്റെ സ്തോത്രം ആരും ചോദിക്കാൻ ഇല്ലാത്ത ആരും പറയാനില്ലാത്തവൻ്റെ സ്വത്ത് നീ അപഹരിച്ചെടുത്തത് പലതും പലതും സംഭവിച്ചിട്ടുണ്ട് നിൻ്റെ കയ്യൂക്ക് കൊണ്ടും നിൻ്റെ ബലം കൊണ്ടും നിൻ്റെ സ്വാധീനം കൊണ്ടും നിൻ്റെ കഴിവ് കൊണ്ടും നീ ചിലരെ വഞ്ചിച്ചതും നീ ചിലർക്ക് ഉപദ്രവം വരുത്തിയതും ചിലർക്ക് നഷ്ടം വരുത്തിയതും എല്ലാം ഇപ്പോൾ നിൻ്റെ മനസ്സിലേക്ക് വരട്ടെ മായാത്ത വ്രണങ്ങൾ ഉണങ്ങാത്ത മുറിവുകൾ എല്ലാം ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാം മാറ്റാൻ യേശുക്രിസ്സിന് കഴിയും ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാപങ്ങളെല്ലാമായി കുരിശൻ ചൂട്ടിലേക്ക് വരിക ഗോകുലത്തായെ കുരിശൻ ചൂട്ടിലേക്ക് വരിക നിങ്ങളതിന് ഗോകുലത്താവരെ യാത്ര ചെയ്യണ്ട ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുസിലെ യാത്രയ്ക്ക് പോകണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിദേശ യാത്രയ്ക്ക് പോകണമെന്നില്ല എന്നാൽ ഞാൻ ഒന്നു മാത്രം നിങ്ങൾ പറയാം നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഗോകുൽ താ മരിച്ച രക്ഷകൻ വരുന്നുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ ഓ ഓ ഓടി വരും ദൈവത്തിന് സ്തോത്രം നീ വിളിക്കും ഞാൻ ഉത്തരം എന്നാണ് ശ്രീ അൻപത്തി രണ്ടിൽ പറയുന്നത് നീ എവിടെ ഇരുന്ന് കരഞ്ഞാലും തവയെനിക്ക് തെറ്റി വറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ കർത്താവേ ചില ഇതുവരെയും മായാത്ത ചില വ്രണങ്ങൾ വന്ന് കിടപ്പുണ്ട് ചില പാപങ്ങൾ വന്നിട്ടുണ്ട് ചിലർ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നാഥ നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ഭാവൻ ക്ഷമിച്ചു തരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എണ്ണി എണ്ണി ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കി ഓർമ്മ വച്ച കാലം ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കി ഓരോന്നോരോന്ന് പെറുക്കി പെറുക്കി എടുത്തുകൊണ്ട് കുരിശ് ചൂടിലേക്ക് വരാൻ പറ്റുമോ ഒരു തുള്ളി രക്തം വീണാൽ മതി എല്ലാം കത്തിപ്പൊയ്ക്കൊള്ളും യേശുവിൻ്റെ ദിലാവുന്നൊഴുകിയ ഒരു തുള്ളി രക്തം മതി എല്ലാം കത്തിപ്പൊയ്ക്കൊള്ളും എൻ്റെ സ്നേഹിത നിൻ്റെ ജീവിതത്തിലൊന്നു പോയ സകല പാപങ്ങൾ ക്ഷമിക്കാൻ യേശുക്രിസ്ത രക്തം മതിയായതാണ് പ്രിയ സഹോദരി നിൻ്റെ ജീവിതത്തിലൊന്ന് വന്നുപോയ സകല തിന്മ ും പൊറുക്കാനും ക്ഷമിക്കാനും മായ്ക്കാനും മറയ്ക്കാനും യേശു കൃഷ്ണൻ രക്തം മതിയായതാണ് ഇന്ന് ആ രക്തമാണ് ആ തിരുരക്തമാണ് പുണ്യ രക്തമാണ് നിൻ്റെ അരികത്വം സംസാരിക്കുന്നത് നീ ഇപ്പോൾ വിളിക്കൂ യേശുവിനെ യേശുവേ രക്തത്താൽ എൻ്റെ നിന്റെ രക്ത പോയ പാവങ്ങളെല്ലാം മായ്ച്ചു തരണമേ നീ എന്നോട് ഇരിക്കത്തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ വാഴത്തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ സിംഹാസനം വിട്ട് നീ വാഴുവാൻ തക്കവണ്ണം എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ പാവത്തോട് ഞാൻ യാത്ര പറയുന്ന കർത്താവേ എൻ്റെ ജീവിതത്തിൽ ആ കൊള്ളരതായ്മകളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ അനുതാപത്തോട് ഞാൻ ഏറ്റുപറയുന്ന കർത്താവേ ഇനിമേൽ ഞാൻ പുതിയ ജീവിതം നയിക്കുന്ന കർത്താവേ വിശുദ്ധ ജീവിതം ഞാൻ ഇതാ തുടങ്ങുന്ന കർത്താവ് എന്റെ ജീവിതത്തിലൊന്നുപോയ പാപങ്ങളും പാകപ്പിഴകളും അവിവേകങ്ങളും അബദ്ധങ്ങളും എല്ലാം പുറത്ത് എനിക്ക് മാപ്പ് തരണമേ എന്റെ ചില വാക്കുകൾ ചില മുറിപ്പെടുത്തിയത് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്റെ ചില പെരുമാറ്റങ്ങൾ ചിലർക്ക് ഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കിയത് എന്നോട് പൊറുക്കണമേ കർത്താവേ കർത്താവ് എന്റെ ജീവിതത്തിലൊന്നുപോയ അനേകൾ മൂലം പലരും ദുഃഖിക്കാനിടയായത് പലർക്കും നഷ്ടം വന്നത് എന്റെ കണക്കിടല്ലേ നിത്യതയുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം വായിച്ചു കളയണമേ എന്റെ നാഥ എന്നെ നീ സ്വീകരിക്കണമേ നീ രക്തത്താൽ കഴുകണമേ എന്നെ നീ വിശുദ്ധീകരിക്കണമേ പ്രാർത്ഥിക്കൂ ദൈവജനമേ നിങ്ങൾ കരയൂ ദൈവത്തോട് അനുഭവിക്കൂ ദൈവസന നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കൂത്താവേ എന്നെ രക്ഷിക്കണമേ എന്റെ പാവം പൊറുക്കണമേ എന്റെ പാവം ക്ഷമിക്കണമേ എനിക്ക് മോചനം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളുടെ പാവം ക്ഷമിച്ച് യേശു നിങ്ങൾക്ക് പാവക്ഷമതരും ഹാലോഹ്യ ഹാൽ നമുക്കൊന്ന് പാടണമല്ലോ കാൽവറി ക്രൂശിലെ സ്നേഹമേ എൻ്റെ സ്നേഹമേ പൊന്നുമാതിരി ചേടും സ്നേഹമേ എൻ്റെ കണ്ണീർ തുട ചേടും സ്നേഹമേ കണ്ണീർത്തുട ചിടും സ്നേഹമേ കട്ടുകാർ വീട്ടുകാർ കൂട്ടമാ എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ ഞാനോർത്തിവെ എന്റെ പ്രിയൻ ശ്രേഹമേ ശ്രേഹമേ പൊഞ്ഞുമാരി ശ്രേഹമേ ദൈവം നമ്മോടുകൂടെ ഇരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെല്ലാം മാറ്റണം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം മാറ്റണം നമ്മുടെ ജീവിതത്തെ അത്യാഗ്രഹം മാറ്റണം നമ്മുടെ ജീവിതം ദേശു മാറ്റണം എല്ലാം മാറ്റണം ഒന്ന് പാപം മാറ്റണം രണ്ട് ഏഴാം വാക്യം ഒന്നിന്റെ ഏഴ് എൻ്റെ ദാസനായ മോശം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം മാത്രമിരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് മോശയിൽ കൂടി നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ചില കൽപ്പനകളുണ്ട് ദൈവത്തിന് ന്യായപ്രമാണ കൽപ്പനകളുണ്ട് അതൊക്കെ നീ പ്രമാണിച്ചു കൊള്ളയണം ദൈവം തന്ന കൽപ്പനകളാണ് നീ മോശയെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ മോശയല്ല കൽപ്പന തന്നത് സ്വർഗത്തിലെ ദൈവമാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്ന ദൈവമാണ് കൽപ്പന തന്നിരിക്കുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടോട് വന്നിക്കപ്പെടും സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹയാകുന്ന നിത്യനായ ദൈവം അവിടെ നിന്നാണ് തന്നിട്ട് വചനം തന്നിട്ടുള്ളത് ആ വചനം നീ പ്രമാണിച്ചു കൊള്ളേണം പരിശുദ്ധാത്മാവ് തന്ന വചനം ദൈവത്തിൻ്റെ നിവിയന്മാരിൽ കൂടെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ കൂടെയും ദൈവത്തിൻ്റെ സ്നേഹന്മാരിൽ കൂടെയും കർത്താവിൻ്റെ അപസ്ഥന്മാരിൽ കൂടെയും അതാത് കാലങ്ങളിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ പ്രമാണിച്ചു കൊള്ളേണം ദൈവത്തിൻ്റെ വചനം തരുന്ന പ്രവാചകന്മാരിലേക്ക് നോക്കരുത് അവർ തരുന്ന വചനത്തിലേക്ക് നോക്കിക്കൊള്ളണം മോശയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടക്കേണം ദൈവജനമേ ക്രിസ്തുങ്ങളോടുകൂടി ഇരിക്കും ദൈവത്തിൻ്റെ ഈ വചനം ദ റിട്ടൺ വേഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെയും എഴുതപ്പെട്ട വചനം ഈ വിശുദ്ധ ബൈബിൾ അത് നിങ്ങൾക്ക് വായിക്കണം അത് വായിച്ചാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട നിങ്ങൾ സഭ മാറണ്ട നിങ്ങൾ സമുദായം മാറണ്ട് ഈ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം വചനത്തിന് വിരുദ്ധമായി ഒരണു പോലും മാറരുത് അതാത് കാലത്ത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകമാ മുഖാന്തര അല്ലി ചെയ്തു ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകമാഖാന്തര അള്ളി ചെയ്ത കാര്യം എബ്രാഹിം ലഹന കർത്താവ് ഒന്നാം അധ്യാദിന് ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചക മാ മുഖാന്തര ചെയ്തു ഈ അന്ത്യകാലത്ത് ഉത്രമുഖാന്തരം നമ്മുടെ അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ആ ജീവനുള്ള പുത്രം തന്നെ വരാൻ തൻ്റെ ആത്മാവിനായ നമുക്ക് ചില വചനങ്ങൾ തന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വചനം തൻ്റെ സ്നേഹന്മാരെ ഭരമലിപ്പിച്ചിരിക്കുന്നു തൻ്റെ അപ്പസ്ഥന്മാരെ ഭരണഘടിപ്പിച്ചിരിക്കുന്നു അതാണ് പറഞ്ഞത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതിനും നിവിയന്മാരും സ്നേഹന്മാൻ മുഖാദനം സംസാരിച്ചതിനുമായി ജീവനുള്ള ഏകവിസ്ത റൂഹ ആ റൂഹ അധികൃശം വരാൻ തരുന്ന വചനങ്ങൾ അത് മോശം കൽപ്പിച്ച വചനങ്ങൾ ഒക്കെ നിങ്ങൾ പ്രമാണിച്ച് നടക്കേണം അതിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത് ഒരണുഭവലും നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കരുത് നിങ്ങൾ ബുദ്ധിയിൽ വിശകലനം ചെയ്യരുത് ബുദ്ധിയിൽ അപഗ്രഹിച്ച് നോക്കരുത് ഇത് ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ദൈവത്തിനെ വചനം പ്രമാണിച്ചു കൊള്ളണം അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും ഒന്ന് പാവം ഇടുക രണ്ട് വചനം പ്രമാണിക്കുക എന്ന് പറയുന്നു നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ യേശു നിങ്ങളോടുകൂടെ ഇരിക്കും നിങ്ങൾ ഇന്ന് യേശുവിനെ കൂടാതെയാണോ വന്നത് എന്ന് യേശുവിനോട് നിങ്ങൾ കഴിഞ്ഞേറ്റ് പോകാം യേശു നിങ്ങളോടുകൂടെ ഇരിക്കും ദൈവത്തിന് സ്തോത്രം യേശു നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളുടെ തോളിൽ വല നിങ്ങളെ ചേർത്തണച്ചുകൊണ്ട് യേശു നടക്കും ഉയർത്തെഴുന്നേറ്റ ലാസറിനെയും കൊണ്ട് യേശു വേദാനിയിലേക്ക് നടന്നതുപോലെ ഇന്ന് 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 ഈ പകൽക്കാലം കരുണയുള്ള കർത്താവ് നിങ്ങളെയും കൊണ്ട് അവിടുന്ന് നടക്കും ദൈവത്തിന സ്തോത്രം അവിടെ നിന്ന് ഒരുക്കുന്ന വിരുന്നിലേക്ക് അവൻ നിങ്ങളെ ആനയിക്കും വിരുന്ന് മേശയിലേക്ക് നിങ്ങളെ ചേർക്കും ദൈവത്തിന സ്തോത്രം സ്വർഗീയ സ്വർഗീയപിതാവ് തൻ്റെ അരിമകുമാരൻ മടങ്ങി വന്നപ്പോൾ ആ ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിച്ച് അവനെ ഭക്ഷണമേശയിലേക്ക് അവനെ ഇരുത്തിയതുപോലെ വിരുന്ന് മേശയിലേക്ക് നിങ്ങൾ ഇരുത്തും സ്വർഗീയ ഭോജനം നിങ്ങൾക്ക് തരും നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും നിങ്ങളുടെ മക്കൾ ശോഭനമായ ഭാവി നേടും അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന സ്തോത്രം എന്ത് പറയുന്നു നിങ്ങൾ വേണമോ നിങ്ങൾക്ക് യേശുവിനെ യേശുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് യേശുതിൻ്റെ കാര്യം നിങ്ങളുടെ തോളിലിടാൻ നിങ്ങൾക്ക് മനസ്സ് ാണ് കർത്താവേ അവിടെ സൗജന്യമായതിനുള്ളിൽ കരമിടുവാൻ അവിടുന്ന് വന്നിരിക്കുന്നു നിന്റെ ആണിപ്പോഴുള്ള കരം എന്റെ നേരെ ഉയർത്തിയിരിക്കുന്നല്ലോ ഞാൻ വിശ്വസിക്കുന്നു ആ കരം എന്റെ തൊടണമേ ആ കരം തൊട്ടാൽ എന്റെ പാവം കത്തിപ്പോകുമല്ലോ യേശുവേതിൻ്റെ കരം തൊട്ടാൽ എൻ്റെ പാവങ്ങൾ ക്ഷമിച്ചു കിട്ടുമല്ലോ യേശു വേദിന്റെ കരം തൊട്ടാൽ എൻ്റെ ഭാവി ശോഭനമാകുമല്ലോ യേശുവേദിന്റെ കരം തൊട്ടാൽ എൻ്റെ ഹൃദയം മാറുമല്ലോ എൻ്റെ സ്വഭാവം മാറുമല്ലോ എൻ്റെ കോപം മാറുമല്ലോ എൻ്റെ വൈരാഗ്യം മാറുമല്ലോ എൻ്റെ ക്രോധം മാറുമല്ലോ എൻ്റെ വാശി മാറുമല്ലോ ഞാൻ ലളിത ജീവിതമുള്ളതിനായി തീരുമാനിച്ചു

രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്ന് ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു Three zero three zero nine six.